അപ്പോൾ ഡി സി ഈസ് ഈക്വൽ ടു 4 - x എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്, രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഇസ് കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. എ ഡി സിനെ ഞാനിവിടെ എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ എ ഡി സിയിൽ ഇത് നമുക്ക് 4 - x ആണെന്ന് നേരത്തെ കിട്ടി. മാത്രമല്ല ഇത് 30° ആണെന്നറിയാം, ഇത് 60° ആണെന്നറിയാം, ഈ ഒരു പോർഷൻ x ആണെന്നറിയാം. ഇനി ഇതിൽ നിന്നും എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ റേഷ്യോ എത്രയാണ് ഇതിൻ്റെ? ആംഗിൾ റേഷ്യോ ഇസ് ഈക്വൾ ടു 30:60:90. ഒറിജിനൽ സൈഡ് റേഷ്യോ എത്രയാണ്? സൈഡ് റേഷ്യോ ഇസ് ഈക്വൾ ടു ആംഗിൾ റേഷ്യോ ആൻഡ് സൈഡ് റേഷ്യോ ഇസ് 1:√3:2 ആണെന്നറിയാം. ഇതിൽ ഏതൊക്കെ അറിയാം നമുക്ക്? ഇതിൽ 30 ഓപ്പോസിറ്റ് 40 - x ആണെന്നറിയാം, ആൻഡ് 60 ഓപ്പോസിറ്റ് x ആണെന്നറിയാം. 90 ഓപ്പോസിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല, അത് വിട്ടേക്കാം, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആകെപ്പാടെ വേണ്ടത് ഈ ഹൈറ്റ് ആണ്, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ഏരിയ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവനും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇത്രയും ഭാഗങ്ങൾ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? പ്രൊപ്പോർഷണാലിറ്റിയാണ്. 1:√3 എന്ന് പറയുന്നതും 40 - x എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് തമ്മിൽ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇത് തമ്മിൽ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണെന്നാണ് അർത്ഥം. സോ ഇതാണ് നമുക്ക് അറിയേണ്ട ഒരു സാധനം ഇൻ ഓർഡർ ടു ഡൂ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? തമ്മിൽ തമ്മിൽ ക്രോസ് മൾട്ടി, ഡയഗണൽസ് തമ്മിൽ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സെയിം നമ്പർ. ദാറ്റ് ഇസ് 1 × x ഇസ് ഈക്വൽ ടു 3 × 40 - x എന്ന് നമുക്ക് കിട്ടും. അല്ല, 4 - x, സോറി, കാരണം ഈ 4 - x എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ x കണ്ടുപിടിക്കണം, റൈറ്റ്? അപ്പോൾ x × 1 എന്ന് പറയുന്നത് എത്രയാണ്? x തന്നെയാണ്. ഇസ് ഈക്വൽ ടു 4√3, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ റൂട്ട് 3 എന്ന് പറയുന്നത് ഈ 4 ബാധകമാണ്, മാത്രമല്ല ഈ 6 ബാധകമാണ്. അപ്പോൾ 4√3 - x√3. ഇനി x നമുക്ക് ഒരു വശത്തേക്ക് കൊണ്ടുവരണം, ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് x. അപ്പോൾ x എല്ലാം കൂടി ഒരു വശത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 4 - √3 - x + √3 സബ്ട്രാക്ഷൻ ആണ് ഓപ്പറേഷൻ. അപ്പോൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും, റൈറ്റ്? അപ്പോൾ x + x√3 = 4√3. ഇനി എന്താണ്? ഇതിനെ x ഒറ്റയ്ക്കാക്കണമെങ്കിൽ ഈ x കോമൺ എടുക്കണം. x കോമൺ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഡിവൈഡഡ് ബൈ x ചെയ്തു. അപ്പോൾ x / x എന്താണ്? 1 + കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയും ഡിവിഷൻ ചെയ്യണം. x / x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x√3 / x ആണ്, വിച്ച് ഇസ് √3 = 4√3. അപ്പോൾ x എന്താണ് ഇവിടെ? x × 1 + √3 ആണ് കിടക്കുന്നത്. അപ്പോൾ x × 1 + √3 ആണെങ്കിൽ x ഒറ്റയ്ക്കാക്കുമ്പോൾ 4√3 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഡിവിഷൻ ആവും. ഇനി ഇവിടെ താഴെ √3 കിടക്കുന്നുണ്ട്. അപ്പോൾ താഴെ √2 കിടക്കുകയാണെങ്കിൽ നമ്മൾ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 2/√2 വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് √2. അപ്പോൾ × √2/√2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാഷണലൈസ് ചെയ്ത് കിട്ടും. ഇവിടെ പക്ഷേ 1 + √3 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുന്നത്? 1 + ഇവിടെ എന്താണോ സൈൻ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് നമ്മൾ മുകളിലും താഴെയും ഇൻറ്റു ചെയ്യണം. 1 - √3/1 - √3 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4√3 × 1 - √3 / ഇത് നോക്കും, 1 + √3 × 1 - √3 ഏത് ഫോമാറ്റിലാണ്? a + b × a - b. a + b × a - b എന്താണ് സാധനം? a² - b² ഇവിടെ a² എന്ന് പറയുന്നത് എന്താ? 1² -b² എന്ന് പറയുന്നത് എന്താ? √3² = 4√3 × 1 - √3 / 1 - √3² എന്ന് പറഞ്ഞാൽ 3. ദിസ് ഇസ് 4√3 × 1 - √3 - -2. അപ്പോൾ ഈ മൈനസ് ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നതിനെ നമുക്ക് മാറ്റണം. അപ്പോൾ ഈ മൈനസ് മുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 - √3 ആണ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൈനസ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. 4√3 അല്ലെങ്കിൽ ഈ മൈനസിനെ ന്യൂമറിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോളൂ. 1 - √3 / 2. ഈ മൈനസിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൈനസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈൻസും തിരിയും. +1 എന്നുള്ളത് -1 ആവും, മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. അതായത് 4√3 × -1 + √3 / 2. ഈ 2 ഉം 4 ഉം കട്ടായി, ഇവിടെ 2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2√3 × ഫസ്റ്റ് പോസിറ്റീവ് എഴുതാം, √3
മൈനസ് വൺ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഈ മൈനസ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ടോഗിൾ ചെയ്ത് എഴുതിയാൽ മതി, റൂട്ട് ത്രീ മൈനസ് വൺ. അതാണ് നമ്മളിങ്ങനെ ഇത്രയും സ്റ്റെപ്സ് എഴുതി ചെയ്തത്, സോ ദറ്റ് യു അണ്ടർസ്റ്റാൻഡ്. റൂട്ട് ത്രീ മൈനസ് വൺ എന്ന് നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇപ്പം എന്താണ് കിട്ടിയത്, എക്സ് ആണ് നമുക്ക് കിട്ടിയത്. എക്സ് എന്ന് പറയുന്ന ഹൈറ്റ് ആണ് നമുക്ക് ഒറിജിനലി എന്താ വേണ്ടത്, ഏരിയ ആണ് വേണ്ടത്. സോ യു ഷുഡ് നോട്ട് ലൂസ് ഫോക്കസ്, എന്താണ് വേണ്ടതെന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ചോണം. അപ്പം ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, വിച്ച് ഇസ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, ഫോർ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ. അപ്പം ഇതും ഇതും കട്ടായി ടു. അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ. അപ്പോൾ ഒരു ഏരിയ എത്ര കിട്ടും, ഫോർ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂട്ട് ത്രീയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെ ചെയ്തു ഈ ക്വസ്റ്റ്യനിൽ, നമ്മൾക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം, അതിന് നമുക്ക് എക്സ് ആണെന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അതിൽ നിന്നും ഈ പോർഷൻ, ഈ ഒരു ചെറിയ പോർഷൻ എക്സ് ആണെന്ന് കിട്ടി, ബാക്കിയുള്ള പോർഷൻ ഫോർ മൈനസ് എക്സ് ആണെന്ന് കിട്ടി. പിന്നെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ ആംഗിൾ റേഷ്യോ എഴുതി, തേർട്ടി ടു സിക്സ്റ്റി ടു നയൻറ്റി ആണെന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എഴുതി, എന്റെ വൺ ഇസ് ടു റൂട്ട് ത്രീ ഈസ് ഫോർ മൈനസ് എക്സ് ഇസ് ടു എക്സ് എന്ന് കിട്ടി. എന്നിട്ട് ഡയഗണലി ഇൻഡു ചെയ്യുന്നതും ഈ ഡയഗണൽ ഇൻഡു ചെയ്യുന്നതും ഈക്വൽ ആണെന്നുള്ള ബേസോടുകൂടി നമ്മൾ തമ്മിൽ തമ്മിൽ ഇൻഡു ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. എക്സിൻ്റെ വാല്യൂ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു.